ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ട്രാൻസിസ്റ്ററുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരുപാട് വീഡിയോസിലായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോയും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഡയോഡുകളെ കുറിച്ച് പറഞ്ഞു, അതായത് സെമി കണ്ടക്ടർ ഡിവൈസുകളെ കുറിച്ച് പറഞ്ഞു. സെമി കണ്ടക്ടർ ഉപയോഗിച്ച്, അതായത് സിലിക്കൺ ജെർമേനിയം പോലെയുള്ള സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചുള്ള കമ്പോണന്റ് ആണ് ആക്റ്റീവ് കമ്പോണന്റിൽ വരുന്ന ഡയോഡുകൾ എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മറ്റൊരു കമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിന് ഇലക്ട്രോണിക്സിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇലക്ട്രോണിക്സിൽ അത്ഭുത ശിശു എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സിൽ നമുക്കറിയാം ഇത്രയും ഇലക്ട്രോണിക്സ് ഇത്രയും ഫാസ്റ്റ് ആയിരിക്കുന്നു, അതുപോലെ തന്നെ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ഐ സി ഒക്കെ കണ്ടുപിടിക്കാൻ പോലും കാരണമായിരിക്കുന്നതൊക്കെ ഈ ട്രാൻസിസ്റ്ററുകളുടെ കണ്ടുപിടുത്തതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ട്രാൻസിസ്റ്ററിന്റെ ബേസിക് ആയ കാര്യങ്ങളാണ്. ട്രാൻസിസ്റ്റർ എന്നുള്ളത് ഒരുപാട് നമുക്ക് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് റിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നവരാണ് നമ്മളിൽ കൂടുതലും കൂടുതൽ ആളുകളും. അപ്പോൾ അത്ര ആളുകൾക്ക് അതിൻ്റെ എന്ത് വേണ്ട, ട്രാൻസിസ്റ്ററിന്റെ കംപ്ലീറ്റ് തിയറി കാര്യങ്ങൾ വേണ്ട. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ട്രാൻസിസ്റ്ററിനെ ബോർഡിൽ കണ്ടാൽ എങ്ങനെ മനസ്സിലാവാമെന്നും ട്രാൻസിസ്റ്ററിന്റെ എങ്ങനെ ചെക്ക് ചെയ്യാം, മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അത് വർക്കിംഗ് ആണോ ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ നോക്കാം, അത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വരും വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ ട്രാൻസിസ്റ്ററിന് അതിൻ്റെ ഏതൊക്കെ നമ്പേഴ്സ് വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ട്രാൻസിസ്റ്ററുകളുടെ പ്രത്യേകത, ട്രാൻസിസ്റ്ററുകൾക്ക് മൂന്ന് ലെഗ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കമ്പോണന്റുകൾക്കും രണ്ട് ലെഗ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ട്രാൻസിസ്റ്ററുകൾക്ക് മൂന്ന് ലെഗുകൾ ഉണ്ടായിരിക്കും. നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് കുറേ ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ്, മൂന്ന് ലെഗ് ആണ് ഇതിനൊക്കെ നമ്മൾ കാണുന്നത്. ട്രാൻസിസ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ്, ഒന്ന് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നു, രണ്ടാമതൊന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത് സ്വിച്ച് ആയിട്ട് അതുപോലെ തന്നെ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ട്രാൻസിസ്റ്ററുകളെ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബി ജെ ടി എന്ന് പറയും, രണ്ടാമത്തത് എഫ് ഇ ടി എന്ന് പറയും. അപ്പോൾ ബി ജെ ടി എന്ന് പറഞ്ഞാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ്. എഫ് ഇ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ ഈ എഫ് ഇ ടിക്ക് അകത്ത് ഒരു ഇനിയും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ബി ജെ ടിയിലും രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ബി ജെ ടിയെ കുറിച്ച് മാത്രമാണ്. എഫ് ഇ ടിയുടെ ക്ലാസ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പം ബി ജെ ടി നമ്മൾ പറയുന്നത് ബി ജെ ടി ട്രാൻസിസ്റ്ററുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ബി ജെ ടി ട്രാൻസിസ്റ്ററുകളെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ബി ജെ ടിയിലെ എൻ പി എൻ ട്രാൻസിസ്റ്റർ, അതുപോലെ തന്നെ വേറെ ഒന്ന് പി എൻ പി ട്രാൻസിസ്റ്റർ. ഓക്കെ, എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ പി എൻ പി ട്രാൻസിസ്റ്റർ. അപ്പോൾ നമുക്ക് അത് രണ്ടും എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്ററാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം കാണുന്നത് ഇവിടെ വരച്ചിരിക്കുന്നത് ഈ എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, എങ്ങനെയാണത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയോഡുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ ഡയോഡുകൾക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന രണ്ട് സെമി കണ്ടക്ടേഴ്സ് ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അതുപോലെ പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അതൊക്കെ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുന്നേയുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ വരുമ്പോൾ, ഡയോഡിൽ വരുമ്പോൾ നമുക്ക് രണ്ട് ലെയറാണ് അങ്ങനെ കാണാൻ പറ്റുക, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഒരു ഡയോഡ് പോലെ പറയാം. ഓക്കെ, ഒരു എൻ ഒരു പിയും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പി എൻ ഒരു പി എൻ ജംഗ്ഷനാണ്. അപ്പോൾ പി എൻ ജംഗ്ഷനാണ് നമ്മൾ ഡയോഡ് എന്ന് പറയുന്നത്. പക്ഷേ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ മൂന്ന് റീജിയൻ ഉണ്ടായിരിക്കും. മൂന്ന് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ ടൈപ്പ് ഉണ്ടായിരിക്കും, ഒരു പി ടൈപ്പ് ഉണ്ടായിരിക്കും, വീണ്ടും ഒരു എൻ ടൈപ്പ്. ഓക്കെ, അത് എൻ പി എൻ ആയതുകൊണ്ട്. ഇനി പി എൻ പി ആണെങ്കിൽ നേരെ തിരിച്ച് ഒരു പി ഉണ്ടായിരിക്കും, ഒരു എൻ ഉണ്ടായിരിക്കും, ഒരു പി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രാൻസിസ്റ്ററിന് ഇവിടെ മൂന്ന് റീജിയൻ ഉണ്ട് അല്ലേ. എൻ ടൈപ്പ്, ഒരു എൻ വരുന്നുണ്ട്, ഒരു പി വരുന്നുണ്ട്, ഒരു എൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന് ഇവിടെ മൂന്ന് റീജിയൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ മൂന്ന് ടെർമിനൽ വരുന്നുണ്ട്. ഓരോ ടെർമിനലിൻ്റെയും പേര്, ഒന്നിൻ്റെ പേര് കളക്ടർ എന്നാണ്, വേറെ ഒന്നിൻ്റെ പേര് ബേസ് എന്നാണ്, വേറെ ഒന്നിൻ്റെ പേര് എമിറ്റർ എന്നാണ്. അപ്പം മൂന്ന് റീജിയൻ, മൂന്ന് ടെർമിനലുകൾ, അതായത് മൂന്ന് ലെഗുകൾ, അതുപോലെ തന്നെ രണ്ട് ജംഗ്ഷനുകളാണ് ഇവിടെ ഉണ്ടാവുക. നമുക്കറിയാം ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ ജംഗ്ഷനാണ് അല്ലേ, ഒരു പി എൻ ജംഗ്ഷനാണ് നമ്മൾ ഡയോഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ബി ജെ ടി ട്രാൻസിസ്റ്ററിൽ വരുമ്പോൾ രണ്ട് ജംഗ്ഷനുകൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അതിൻ്റെ സ്ട്രക്ചറാണ് മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പൽ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. സ്ക്രീനിൽ കാണാൻ പറ്റും ഇങ്ങനെയാണ് സിമ്പൽ വരയ്ക്കുന്നത്. നമ്മൾ സിമ്പലിൽ നമ്മൾ ഒരു ലെഗിന് ലെഗിൽ ഒരു ആരോ മാർക്ക് ചെയ്യാറുണ്ട്. ആ ആരോ ആണ് നമ്മൾ ഇതിനകത്ത് എമിറ്റർ എന്നുള്ള ടെർമിനലായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് ഈ ഭാഗത്ത് കളക്ടർ, ഇത് ബേസ്. ഇങ്ങനെ മൂന്ന് ലെഗുകളാണ്, മൂന്ന് ടെർമിനലുകളാണ് ഒരു ട്രാൻസിസ്റ്ററിന് ബി ജെ ടി ട്രാൻസിസ്റ്ററിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മൂന്ന് റീജിയൻ പറഞ്ഞു നമ്മൾ, എൻ പി എൻ. അപ്പോൾ ഈ ഓരോ റീജിയൻ്റെയും ഓരോ ഏരിയയുടെയും ജംഗ്ഷൻ്റെയും
റെസിസ്റ്റൻസ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മളതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അതായത് ഇവിടെ കളക്ടർ ബേസിൽ വരുന്ന റെസിസ്റ്റൻസ്, അതുപോലെ ബേസ് എമിറ്റർ റെസിസ്റ്റൻസ്, അതുപോലെ കളക്ടർ എമിറ്റർ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് വ്യത്യസ്തമായിരിക്കും. ഈ റെസിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്ന ട്രാൻസിസ്റ്ററുകൾ കേടാണോ വർക്കിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ ഒരു മെത്തേഡ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒരു ചിത്രം ഇവിടെ കാണിച്ചതാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും മൂന്ന് ലെഗുകൾ, മൂന്ന് ടെർമിനലുകൾ കാണാൻ പറ്റും. കളക്ടർ, ബേസ്, എമിറ്റർ എന്ന രീതിയിൽ ലെഗുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എപ്പോഴും ഇതിന്റെ ടെർമിനൽ ആദ്യം വരുന്ന കളക്ടർ, പിന്നെ വരുന്ന ബേസ്, അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ അങ്ങോട്ടോ മാറിയിട്ടൊക്കെ വരാം. സെൻട്രിൽ തന്നെ ബേസ് വന്നോളം എന്നൊന്നുമില്ല. ചിലപ്പോൾ സൈഡിലേക്കായിരിക്കും ബേസ് വരുന്നത്. അങ്ങനെയൊക്കെ മാറി മാറി വരാം. ഒക്കെ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു എൻ പി എൻ ട്രാൻസിന്റെ സിമ്പിൾ. നേരത്തെ കണ്ടതാണ്, ഞാൻ കുറച്ച് വലുതാക്കി ഇവിടെ വരച്ച് വെച്ചതാണ്. മൂന്ന് ടെർമിനലിന്റെ കളക്ടർ, ബേസ്, എമിറ്റർ. ഇതിന്റെ വർക്കിംഗ് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അതായത് ഇവിടെ നമുക്കറിയാം ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ പറഞ്ഞു സ്വിച്ച് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ താഴെ ഒരു ചിത്രം കൂടെ കാണാം. ഇവിടെ ഞാനൊരു സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ച് വെച്ചിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യാണ്. ഇവിടെ അതൊരു സാധാരണ സ്വിച്ച് ആണ് കാണിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വിച്ചിൽ സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രണ്ട് ടെർമിനൽ ഉണ്ടായിരിക്കും ഇല്ല. സ്വിച്ചുകൾക്ക് നമ്മൾ ലോഡുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടെർമിനൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇപ്പൊ ഈ സ്വിച്ച് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഓഫ് എന്ന സ്റ്റേറ്റിലാണ്. അപ്പോൾ ഓഫിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തില്ല, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ, ഇത് തമ്മിൽ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. ഒരിക്കലും ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഈ എൽ ഇ ഡിയിലെ ആനോഡിലേക്ക് ഒരു കറണ്ട് കിട്ടുന്നുണ്ടാവില്ല, വോൾട്ടേജ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല ഓഫിലിരിക്കുന്ന സമയത്ത്. ഇനി ഞാൻ ഈ സ്വിച്ചിനെ ഇവിടെ ഓൺ ചെയ്യുകയാണെങ്കിൽ, ഈ സ്വിച്ചിനെ ഇങ്ങനെ ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സ്വിച്ചിന്റെ രണ്ട് ടെർമിനലുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് സീറോ ആവുകയും എന്ത് ചെയ്യും, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിട്ട് ഈ ലോഡ് വർക്ക് ആവുന്നതും കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സ്വിച്ച്, സാധാരണ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു മെക്കാനിക്കൽ ടൈപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ മാനുവൽ സ്വിച്ചിങ് ആണ്, നമ്മൾ പോയിട്ട് ചെയ്യണം, ഓട്ടോമാറ്റിക് അല്ല. പക്ഷെ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു സ്വിച്ച് ആയിട്ട്, നേരത്തെ പറഞ്ഞ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് സ്വിച്ച് ആണ്, മാത്രമല്ല ഇത് ഇലക്ട്രോണിക് സ്വിച്ച് ആണ്. ഇലക്ട്രോണിക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാനുവലി ഇങ്ങനെ അമർത്തി കൊടുക്കുന്നതിന് പകരം ഇവിടെ ഇതിന്റെ ബേസിലേക്ക് വരുന്ന വോൾട്ടേജ്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. ഇപ്പൊ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻ പി എൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്, എൻ വരച്ചു, ഇവിടെ ബേസിൽ പി എന്ന് വരച്ചു, ഇവിടെ എൻ വരച്ചു. അപ്പൊ നമുക്കറിയാം ബേസിൽ പി എന്ന് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയേക്കാം. ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയാണ്. അപ്പം ബേസിലേക്ക് നമുക്കൊരു പോസിറ്റീവ് സിഗ്നൽ കിട്ടുന്ന സമയത്ത്, ഒരു പോസിറ്റീവ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ പി എൻ പി ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതി നോക്കുമ്പോൾ പി എൻ പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് പി എൻ പി. അപ്പം ബേസിലേക്ക് ഒരു നെഗറ്റീവ് സപ്ലൈ എപ്പോഴാണോ കിട്ടുന്നത് അപ്പം എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പം എൻ പി എൻ ട്രാൻസിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കി എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ പോസിറ്റീവ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, കളക്ടർ എമിറ്റർ റെസിസ്റ്റൻസ് സീറോ ആയിരിക്കും, മീൻസ് ലോ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. സാധാരണ സ്വിച്ചിൽ നമ്മൾ അങ്ങനെ തന്നെ സ്വിച്ച് അമർത്തുന്ന സമയത്ത് ഈ രണ്ട് ടെർമിനൽ തമ്മിലുള്ള റെസിസ്റ്റൻസ് ലോ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ എൻ പി എൻ ട്രാൻസ്ഫർ ആണെങ്കിൽ ബേസിലേക്ക് ഒരു പോസിറ്റീവ് ലഭിക്കുമ്പോൾ അതിന്റെ കളക്ടർ എമിറ്റർ റെസിസ്റ്റൻസ് ലോ ആയിരിക്കും. അതേസമയം ബേസിലേക്ക് വോൾട്ടേജ് ലഭിക്കാത്ത ഒരു സമയത്ത്, അതായത് ട്രാൻസ്ഫർ ഓൺ ആവാത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ എമിറ്റർ റെസിസ്റ്റൻസ് എന്തായിരിക്കണം, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. നമ്മൾ സ്വിച്ചിന്റെ ഓഫ് സ്റ്റേറ്റിൽ പറയുന്ന പോലെ സ്വിച്ചിന്റെ ഓഫ് സ്റ്റേറ്റിൽ ഈ രണ്ട് ടെർമിനൽ തമ്മിലുള്ള റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും. അപ്പൊ അതുപോലെയാണ് ഈ സ്വിച്ച്, ഈ ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ കാണുന്നത് പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്ട്രക്ചർ ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇവിടെയും കാണാൻ പറ്റും മൂന്ന് റീജിയൻ ഉണ്ട്, അതുപോലെ തന്നെ മൂന്ന് ടെർമിനൽസ് ഉണ്ട്, കളക്ടർ, ബേസ്, എമിറ്റർ, അതുപോലെ രണ്ട് ജംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ സെയിം ആണ് എൻ പി എൻ പറയുന്ന പോലെ തന്നെയാണ്. എൻ പി എൻ ആകുമ്പോൾ രണ്ട് എന്നും അതുപോലെ തന്നെ ഒരു പി ആണ് യൂസ് ചെയ്യുന്നത്. പി എൻ പി ആകുമ്പോൾ രണ്ട് പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സിമ്പിൾ നമുക്ക് നോക്കാം. സിമ്പിളിൽ വരുന്നത് എമിറ്ററിൽ ആരോ ഉണ്ട്, പക്ഷേ ആരോയുടെ ഡയറക്ഷൻ ചെറിയ മാറ്റമുണ്ട്, അതാണ് സിമ്പിളിലുള്ള വ്യത്യാസം. കാഴ്ചയിൽ നമുക്ക് എന്തായിരിക്കാം, ഇവിടെ കാണുന്ന പോലെ എൻ പി എൻ ആയാലും പി എൻ പി ആയാലും ഒക്കെ കാഴ്ചയിൽ ഒരുപോലെ തന്നെ തോന്നുന്നുണ്ടാവുള്ളൂ. സിമ്പിൾ കാണുമ്പോഴോ മറ്റോ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് അതിന്റെ എൻ പി എൻ ആണോ പി എൻ പി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. ഇനി ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആണോ ഡാമേജ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സിൽ നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മൾ ഞാനിപ്പോൾ പറയുന്നത് ജംഗ്ഷൻ റെസിസ്റ്റൻസ്, നേരത്തെ പറഞ്ഞു കളക്ടർ ബേസ് റെസിസ്റ്റൻസ്, എമിറ്റർ ബേസ് റെസിസ്റ്റൻസ്, കളക്ടർ എമിറ്റർ റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ജംഗ്ഷൻ റെസിസ്റ്റൻസുകൾ നമ്മൾ മൈൻഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ഡാമേജ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ഗെയിൻ മെഷർ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ വേറെ വേറെ മെത്തേഡ്സിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. ഏറ്റവും സിമ്പിളായ മെത്തേഡായിട്ട് നമുക്ക് ഈ ജംഗ്ഷൻ റെസിസ്റ്റൻസ് അളന്നിട്ടുള്ളത് പറയാം. ഞാനിവിടെ ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കാണിച്ചിരുന്ന സ്ട്രക്ചർ. അതുകൊണ്ട് ഞാൻ
ഇവിടെ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ എൻ പി എന്നുള്ള ഈ ഭാഗം ഒരു ഡയോഡ് പോലെയാണ് ആക്ട് ചെയ്യുക അല്ലെ. എൻ പി ഒരു എൻ ടൈപ്പും ഒരു പി ടൈപ്പും വരുമ്പോൾ അതൊരു ഡയോഡ് പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡയോഡിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡയോഡ് ഫോർവേഡ് ബയസ് കണ്ടക്ട് ചെയ്യുമെന്നും റിവേഴ്സ് ബയസിൽ അത് ഹൈ റെസിസ്റ്റൻസിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ഡയോഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഓം റേഞ്ച് ടെസ്റ്റ് ചെയ്യാമല്ലോ. ഇവിടെ പി ഉണ്ട്, എൻ ഉണ്ട്, അപ്പോൾ ഇതൊരു ഡയോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പി എന്നുള്ള ഇവിടെ എൻ പി എൻ ട്രാൻസിസ്റ്റർ കേസിലാണ് ഞാൻ പറയുന്നത്. പി എന്നുള്ള ടെർമിനലിൽ നമ്മൾ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവും എൻ എന്നുള്ള സൈഡിൽ മൾട്ടിമീറ്ററിന് നെഗറ്റീവും. അപ്പൊ എൻ പി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? പി എന്നുള്ളത് ബേസ് ആയിട്ടും എൻ എന്നുള്ളത് എമിറ്ററായിട്ടും കാണാം. അപ്പം ബേസിൽ നമ്മൾ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവും എമിറ്ററിൽ നമ്മൾ നെഗറ്റീവും കൊടുക്കുമ്പോൾ എന്താണ്, ഇതൊരു ഫോർവേഡ് ബയസ്ഡ് ഡയോഡായിട്ട് വർക്ക് ചെയ്യും അല്ലേ. മനസ്സിലാവുന്നില്ലെങ്കിൽ നേരത്തെ ചെയ്ത ഡയോഡിന്റെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതൊരു ഫോർവേഡ് ബയസ്ഡ് ഡയോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഫോർവേഡ് ബയസ്ഡ് ലോ റെസിസ്റ്റൻസ് കാണിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ബേസിൽ വീണ്ടും ഇവിടെ പോസിറ്റീവ് തന്നെ കളക്ടർ സൈഡിലേക്ക് നമ്മൾ നെഗറ്റീവ് വെക്കുമ്പോൾ എന്തായിരിക്കും, ഇതും ഇങ്ങനെ ഒരു ഫോർവേഡ് ബയസ് ആയിട്ടുള്ള ഒരു ഡയോഡായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോഴും ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ ഈ രീതിയിൽ അറേഞ്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവാം, രണ്ട് റെസിസ്റ്റൻസ് രണ്ട് റേഞ്ചിൽ റീജിയനിൽ രണ്ട് ജംഗ്ഷനിൽ റെസിസ്റ്റൻസും ലോ ആയിരിക്കും. ഇനി തിരിച്ച് നമ്മൾ ഈ രണ്ട് ടെർമിനൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഈ രണ്ടെണ്ണം ചെയ്യുന്ന സമയത്ത് എമിറ്റർ കളക്ടറാണ്. അപ്പോൾ എമിറ്റർ കളക്ടറിൽ റെസിസ്റ്റൻസ് നേരത്തെ നമ്മൾ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു ഈ സംഭവം എന്താണ്, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജംഗ്ഷൻ റെസിസ്റ്റൻസുകൾ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡയോഡ് കേടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. കൂടുതൽ നമുക്ക് ഷോർട്ട് അല്ലെങ്കിൽ ലീക്കേജ് എന്ന രീതിക്കാണ് ഇതുകൊണ്ടുള്ള കംപ്ലൈൻറ്റ് സർക്യൂട്ടിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്നും ട്രാൻസിസ്റ്ററിനെ കുറിച്ച് ഇത്രേ പറയുന്നുള്ളൂ. വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസിസ്റ്ററിനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോയും കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചാനലിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.